അപ്പൊ നാല് പേര് കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള പരിപാടിയാണ്. കുറെ നാളായിട്ടാ ലൈവ് വന്നിട്ട്, ഒരുപാട് നാളായി. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു വർഷം ആകുന്നു ഏകദേശം ലാസ്റ്റ് ലൈവ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. ചെസ് കളിച്ചോണ്ടിരുന്നതാണ് എന്നെ, ചെസ് ഞാൻ തോപ്പിച്ച ചെസ്സില് അവസാനം എന്നെ തോപ്പിക്ക ഇപ്പൊ വരുമെന്നും പറഞ്ഞ അന്ന് മുങ്ങിയ മുങ്ങലാണ്, പിന്നെ ഇപ്പഴാണ് പൊങ്ങണം. ലൈവ് ഇല്ലാതെ ഒരുപാട് തവണ ഞാൻ തോൽപ്പിച്ചു. എനിക്ക് നിന്ന് ആൾക്കാരെ മുമ്പിട്ട് നാണം കിട്ടാൻ താല്പര്യമില്ല, അതാണ് കാര്യം. വെല്ലുവിളി നാളെ നടത്താൻ പോരോ ലൈവ്, വെല്ലുവിളിക്ക്. സുഹൃത്തുക്കളെ നിങ്ങൾ പറയൂ, ധന്യ ലൈക്ക് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. കുക്കു അവിടെ തന്നെ ഉണ്ടോ അത് ഇറങ്ങിപ്പോയോന്ന് അറിയത്തില്ല. അതുപോലെ ഓ നമ്മളെ ഒ എസ് ടി എന്ന് വിളിച്ചാൽ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചോളെന്ന് പറഞ്ഞ ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ബ്രോയ് എസ്കേപ്പായി. ഇപ്പം വീണ്ടും നമ്മൾ രണ്ടേ രണ്ടിൽ നിൽക്കുകയാണ്. ഈ ഫോൺ എവിടെയെങ്കിലും വയ്ക്കാൻ സ്ഥലമാണോ നീ വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആൾക്കാർ വരുന്നത് നോക്കിയിട്ട്? നമ്മൾ ലൈവ് എന്നുള്ള സമയം പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ എവിടെയെങ്കിലും വന്ന് നടന്നിട്ട് തിരിച്ചു പോകാന്നുള്ള രീതിയിൽ അപ്പം രണ്ട് ഫോട്ടോ എടുക്കാം. അപ്പം വെച്ചാൽ ഒരു ലൈവ് എടുക്കാല്ലേ, ഓക്കെ ലൈവ് എടുക്കാം. നോക്കിയപ്പോഴത്തേക്ക് രണ്ടുപേർ കടുത്തു. ഫൂ അത് ഭയങ്കര ഭയനായിട്ട്. കൈ കഴിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും വല്ല പറയൂ, കണ്ടോണ്ടിരിക്കുന്നവര് വെറുതെ കണ്ടോണ്ടിരിക്കാതെ. ഓണമായിട്ട് നാട്ടിൽ വരുന്നില്ല, നാട്ടിൽ വരാൻ പറ്റില്ല. ഇന്നോ നാളെയോ അടുത്ത പണി കിട്ടും, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. കാര്യം ഇപ്പം ഓഡിറ്റിംഗ് നടക്കുന്ന സമയമാണ് കമ്പനിയിൽ. സെപ്റ്റംബർ 30 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. എല്ലാ ദിവസവും ബിസി തന്നെയാണ്. ഇന്നും നല്ല തിരക്ക് കഴിഞ്ഞിട്ടാണ് വന്നിട്ടാണ്. ആ ഒരു സ്ട്രെസ് മാറാൻ വേണ്ടിയാണ് ഇന്ന് ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങി നടക്കാമെന്നൊക്കെ വിചാരിച്ചത്. ഭയങ്കര വർക്ക് നടക്കുന്നുണ്ട്, ഒത്തിരി നല്ല വർക്കുണ്ട്, നല്ല പ്രഷറാണ്. അപ്പോൾ ഈ സമയത്ത് ലീവ് ചോദിച്ചാൽ തെറിവിളി ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ലീവ് ചോദിക്കാൻ പോലും വരുന്നില്ല. അടുത്ത ഞായറാഴ്ച എങ്കിലും തിരുവോണത്തിൻ്റെ അന്നെങ്കിലും വീട്ടിൽ നിൽക്കാൻ പറ്റണമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലീവിനെ കുറിച്ചുള്ള കാര്യം ഞങ്ങൾ മറന്നു. അങ്ങനെ ഇത്തവണത്തെ ഓണം നമ്മൾ ബാംഗ്ലൂർ ആയിരിക്കും. ആഘോഷിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, ബാംഗ്ലൂർ ആയിരിക്കും. ചിലപ്പം വേറെ എവിടെയെങ്കിലും ആയിരിക്കും. മീൻസ് പറയൂ പറയൂ, നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ, കേൾക്കട്ടെ. എന്നാലും ഓൾഡ് സോൾ ടാക്സ് ഇട്ടിട്ട് പൊക്കളഞ്ഞല്ലോടാ. ബ്രോ ഞാൻ തമാശ പറഞ്ഞാണ് ബ്രോ. നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, ആളോ വേണം ബ്രോ. നമുക്ക് ലൈവിൽ ഒരാളും കൂടെ ഉണ്ട് കേട്ടാ ബ്രോ. കലിപ്പനാണ്, എന്റെ നോട്ടം കണ്ട അറിഞ്ഞൂടെ. ഇതാ ഉറക്കം വരുന്നതാണ്. വീട്ടിൽ ഇപ്പൊ നോക്കി കമ്പീരയുടെ കൂടെ ആൾ ഇറങ്ങിയപ്പോൾ ഉള്ള പരിപാടിയാണ്. പേടിക്കണ്ടെന്ന്, ഞാൻ ഇല്ലേ, ഞാൻ ഇറങ്ങി ഓടിക്കോളാം. ഇതാ ആള് പോകുന്നുണ്ട്, ആളിനെ മടുത്തോ. ലൈവില് നിൽക്കാൻ താല്പര്യമില്ല. ഇവിടെയൊക്കെ നനഞ്ഞ്, ഇനി പാർക്ക് കഴുകി കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. പട്ടി അടുത്ത് പോകാം. മെഹന്തി ആർട്ടിസ്റ്റിന്റെ മെഹന്തി എല്ലാം മാഞ്ഞു കേട്ടാ. സൂപ്പർ മെഹന്തി പറകലുണ്ട്, പറകലുണ്ട്. എനിക്ക് താല്പര്യമില്ല, സമയമില്ല, എന്തിന് പറയാ. ജിഷ്ണു വന്നിട്ടുണ്ട് ഇന്ന് ഇവിടെ കൂടാ. ജിഷ്ണു ലാൽ കുടിക്കോ, ധൈര്യമായിട്ട് കുടിക്കോ. അവിടുത്തെ നമ്മള വീഡിയോ എന്തോ പ്രശ്നമായി. ഞാൻ എന്തോ ചവച്ചോണ്ടിരിക്കും പോലെയാണ് ഇപ്പൊ കാണുന്നത്. സുഹൃത്തുക്കളെ വീഡിയോ സ്റ്റക്ക് ആയിട്ടുണ്ട്, എന്നാ സംഭവിച്ചെന്ന് അറിയത്തില്ല. റിഫ്രഷ് ചെയ്യാൻ ഒപ്പില്ല. സ്ട്രീം സ്റ്റോപ്പ് ആവും. ഇതേ